എല്ലാവർക്കും സ്പോർട്സ് സ്പീക്കറിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഒഡീഷ എഫ് സിക്കെതിരായുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഐ എസ് എല്ലിലെ നാലാം മത്സരത്തിലെ ഒരു പ്രോബബിൾ പ്ലേയിംഗ് ഇലവനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. സോ വീഡിയോയിലൂടെ നടക്കുന്നതിന് മുന്നേ കൂട്ടുകാർ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതിലും അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൂടെ നടക്കാം. ഈ ഐ എസ് എൽ സീസണിലെ ഒരു മികച്ച അറ്റാക്കിംഗ് നിരയുള്ള ടീമാണ് ഒഡീഷ എഫ് സി എന്ന് കഴിഞ്ഞ രണ്ട് മത്സരത്തിൽ നിന്ന് അവർ തന്നെ തെളിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ അറ്റാക്കിങ്ങിനേക്കാൾ ഡിഫൻസിന് പ്രാധാന്യം നൽകിക്കൊണ്ടായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിനായി ഇറങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ 4-2-3-1 എന്ന ഫോർമേഷനായിരിക്കും ഇവാൻ വുക്കോമോനോവിച്ച് പ്രിഫർ ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ പ്ലേയിംഗ് ഇലവനിലേക്ക് വരികയാണെങ്കിൽ എപ്പോഴത്തെയും പോലെ ആൽബിനോ ഗോമസ് ആയിരിക്കും ഗോൾ കീപ്പറായി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബൂട്ട് കെട്ടാൻ പോകുന്നത്. ഇനി റൈറ്റ് ബാക്കിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ മികച്ച രീതിയിലുള്ള ഒരു കളിയാണ് ഈ പൊസിഷനിൽ കബ്ര കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ഒഡീഷ എഫ് സിക്കെതിരായുള്ള കളിയിലും അദ്ദേഹം തന്നെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഈ പൊസിഷനിൽ ഇടം പിടിക്കാനാണ് സാധ്യത കൂടുതൽ. ലെഫ്റ്റ് ബാക്കിൽ തീർച്ചയായും ക്യാപ്റ്റനായ ജെസൽ കാർണേറിയെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി സെന്റർ ബാക്കുകളിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ രണ്ട് മത്സരത്തിലും മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് സിപ്പോവിച്ച് ലെസ്കോവിച്ച് കോംബോ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഈ കോംബോനെ ഒഴിവാക്കാൻ ഇവാൻ താല്പര്യപ്പെടില്ല. ഇനി രണ്ട് പിവേർഡ്സിലേക്ക് വരികയാണെങ്കിൽ ജിക്സൺ സിംഗ് തീർച്ചയായും സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഇടം പിടിക്കുമെന്നത് തീർച്ചയാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് കൂട്ടായി പൂട്ട് ഈ പൊസിഷനിൽ ബൂട്ട് കെട്ടാനാണ് സാധ്യത കൂടുതൽ. ഇനി ലെഫ്റ്റ് വിങ്ങിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ രണ്ട് മത്സരത്തിലും സഹലിന്റെ ഭാഗത്ത് നിന്ന് അത്ര മികച്ച പ്രകടനം കാണാൻ സാധിച്ചില്ലെങ്കിലും ഇവാൻ സഹലിനെ തന്നെ ഈ പൊസിഷനിൽ ഇറക്കാനാണ് സാധ്യത കൂടുതൽ. കാരണം ഏത് സമയത്തായാലും തന്റെ ടീമിന് വേണ്ടി മികച്ച ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് സഹൽ അബ്ദുൽ സമദ്. അതേസമയം റൈറ്റ് വിങ്ങിലേക്ക് വരികയാണെങ്കിൽ തനിക്ക് അവസരം കിട്ടിയ കളികളിൽ അറ്റാക്കിങ്ങിനും അതുപോലെ തന്നെ ഡിഫൻസിനും ഒരുപോലെ മികച്ച രീതിയിൽ പെർഫോം ചെയ്ത വിൻസി ബാറ്റയെ തീർച്ചയായും നമുക്ക് ഈ പൊസിഷനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിലേക്ക് വരികയാണെങ്കിൽ മൂന്ന് മത്സരങ്ങളിലും കൺസിസ്റ്റന്റ് ആയി പെർഫോം ചെയ്ത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നിരവധി ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത ഉറുഗ്യൻ താരമായ അഡ്രിയൻ ലൂണെ നമുക്ക് തീർച്ചയായും ഈ പൊസിഷനിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇനി അവസാനമായി സ്ട്രൈക്കറിലേക്ക് വരികയാണെങ്കിൽ ഈ ഫോർമേഷനിൽ അൽവാരോ വാസ്കസിനേക്കാൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച് പരിചയമുള്ളത് പെരേര ഡിയാസിനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹമായിരിക്കും പ്ലേയിംഗ് ഇലവനിൽ സ്ട്രൈക്കറായി ബൂട്ട് കെട്ടാൻ പോകുന്നത്. സോ ഈ വീഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സിക്കെതിരെ വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇത്രയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി കൂട്ടുകാരിലേക്ക് എത്തുന്നവരേക്കും ഗുഡ് ബൈ.